യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവർക്ക് സന്തോഷം വരണമെങ്കിൽ നീ ദർശനയെ തന്നെ വിവാഹം കഴിക്കണം. അങ്ങനെ നീ നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കണം. ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. ഇപ്പോ നീ ശില്പ വേണോ ദർശന വേണോ എന്ന് ആലോചിക്കും. കല്യാണത്തിന് മുമ്പ് തന്നെ കള്ളത്തരങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന ശില്പയാണോ അതോ നല്ല മനസ്സുള്ള ദർശനയാണോ നിനക്ക് വേണ്ടത്? ശില്പയും നിന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും, ദർശനയും സംസാരിച്ചിട്ടുണ്ടാവും. എന്നാ ദർശനയുടെ ദേഷ്യത്തില് നിന്നോട് സ്നേഹമുണ്ട്, അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ അമ്മയ്ക്കും നിനക്കും എന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ദർശനയെ തന്നെ വിവാഹം കഴിക്കണം. നീ അവളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അവൾക്ക് എന്താ ഒരു കുറവ്? അവൾക്ക് സൗന്ദര്യമില്ലേ, വിദ്യാഭ്യാസമില്ലേ, നിന്നോട് സ്നേഹമില്ലേ? ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യന് നല്ലത് ചെയ്യുന്നത് അവന്റെ മനസ്സും മനസാക്ഷിയുമാണ്. നിന്റെ മനസ്സ് നല്ലതാ, അതുപോലെ നിന്റെ മനസാക്ഷിയായ ഈ ഞാനും ശരിയാ. ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നീയാ. നിന്റെ മനസാക്ഷിയായ എന്റെ അഭിപ്രായം നീ ദർശനയെ തന്നെ വിവാഹം കഴിക്കണമെന്നാ. ഇനി നിന്റെ മനസ്സിലെ ത്രാസില് വെച്ച് ശില്പയെയും ദർശനയെയും ഒന്നാളൊന്ന് നോക്കി. ആർക്കാ തൂക്കം കൂടുതൽ? അത് ദർശന തന്നെയാ. ഇനി സംശയം ഒന്നും വേണ്ട, നീ ദർശനയെ മാത്രമേ കല്യാണം കഴിക്കാവൂ. ദേ പറഞ്ഞു തീർന്നില്ല, ദർശനയ്ക്ക് 100 ആയുസ്. നിന്റെ മനസ്സിലുള്ള ഇഷ്ടമെല്ലാം തുറന്നു പറയാൻ പറ്റിയ സമയം. ചില്ലേ, ഓ ദർശന. എന്താ കൊച്ചു മുതലാളി? എന്താ? അത് പിന്നെ ഞാൻ എന്താ പറഞ്ഞു? അത് എനിക്ക് പിന്നെ പറയോ. പറയേ, പറയടാ. അത് എനിക്ക് ദർശനയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എന്താ പറയാനുള്ളത്? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, പെട്ടെന്ന് പറയ. അല്ല, ദർശന ആഹാരം കഴിച്ചെന്നറിയാന്. അതാണോ? അതിനു വേണ്ടിയാണോ എന്നെ വിളിച്ചത്? ഞാൻ കഴിച്ചു, വയറ് നിറയെ കഴിച്ചു. ദാ പോണവള്, പിടിച്ചിരുത്തി കാര്യം പറയടാ. ദർശന, അത് എന്താ? ദർശന എന്താ? അതെ, എനിക്ക് വേറെയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറ? ഇതാണ് പറ്റിയ സമയം, നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറ. എന്താ പറഞ്ഞോളൂ. അത് അല്ല, ഈ കിച്ചൻ ചോട്ടൊക്കെ എവിടെ? അവരിവിടെ നിന്ന് കണ്ടില്ലല്ലോ. ചിടം മണ്ട, ഇവിടെ ഇപ്പൊ ഇതാണോ പ്രധാനം? ചോട്ടും കിച്ചും ഒക്കെ ചേർന്ന് റീൽ ചെയ്തോണ്ടിരിക്ക. ഓ, നീ ഇങ്ങനെ നിന്ന് ഒരുപാട് തലയായിട്ടിട്ടൊന്നും കാര്യമില്ല. അവളങ്ങ് പോയി. പോയോ? എങ്ങോട്ട് പോയി? പിന്നെ നീ വെണ്ടയ്ക്ക വിഴിഞ്ഞ പോലെ നിന്ന് ഓരോന്ന് പറഞ്ഞാലേ അവള് പോവില്ലേ? അവളോട് ചോദിക്കേണ്ട കാര്യമാണോ നീ ചോദിച്ചത്? ആഹാരം കഴിച്ചോ? ചോട്ടും കിച്ചു എവിടെ? ഇതൊക്കെയാണോ ചോദിക്കേണ്ടത്? ശരി ശരി, എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല, സമ്മതിച്ചു. അവളും മുഖത്ത് നോക്കി നിന്നപ്പോ പറയാൻ വന്നതെല്ലാം മറന്നുപോയി. അപ്പോ
അതെല്ലാം നിന്റെ മനസ്സ് തുറന്ന് നീ എപ്പോഴാ സംസാരിക്കുന്നത്? അതിനെല്ലാം സാക്ഷാൽ ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തരും. ഇതിങ്ങനെ വിട്ട ശരിയാവില്ല. ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയതാ ആ യതിയുടെ ചോർച്ചിൽ. കല്യാണം ഉറപ്പിച്ചിട മുതല് അത് മുടക്കണമെന്ന് പറഞ്ഞ് നടക്കാണ്. ഓ തോട്ടിക്കാലൻ, ഇത്തിരി തൊലിവെളുപ്പുണ്ടെന്ന് വെച്ചിട്ടേ ഉള്ളു മുഴുവൻ കൊടിയ വിഷമാ. അയാളുടെ ഉണ്ട കണ്ണോട് നോക്കുന്ന കണ്ട ചെവ് കുറ്റിക്കൊന്ന് കൊടുക്കാൻ തോന്നും. സുമംഗലയുടെ മുന്നിൽ ചെന്ന പത്തി മടക്കി ഓച്ചാനിച്ചൊരു നിൽപ്പ. എന്റെ കുടുംബവും മേൽവിലാസവും തിരഞ്ഞു മടുത്തപ്പോ അടുത്ത കളിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. മംഗളെ, ഇയാളെ എങ്ങനെയോ ഒതുക്കിയേ പറ്റൂ. ഇനി ഒട്ടും ക്ഷമിക്കാൻ പറ്റില്ല. അതറിയഞ്ഞിട്ടല്ല ഇരുവശത്തും തീ കൊളുത്തി കണ്ടു നിന്ന് രസിക്കുന്ന സൂത്രക്കാരനായാള്. ശരണി പറഞ്ഞില്ലേ ചേച്ചിയെ കണ്ട അയാള് പത്തി താഴ്ത്തി ഓച്ചാണിച്ച് നിക്കോന്ന്? ശരിയാ, അയാളൊരു വിഷപ്പാമ്പ് തന്നെയാ. പാമ്പിനെ കണ്ട ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ തന്ത്രപൂർവം അതിൻ്റെ പത്തിക്ക് പിടിക്കണം. നേർക്ക് നേരെ കൈ നീട്ടിയാൽ അത് കൊത്താതെ നോക്കണം. തൊട്ടുപോയാൽ പിന്നെ തല്ലിക്കൊന്നേ വിടാവൂ. ഇപ്പൊ കല്യാണം അടുത്തിരിക്കുന്ന ഈ സമയത്ത് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പകരം പിന്നിൽ നിന്ന് അയാളുടെ കളി മനസ്സിലാക്കി മറുകളി കളിച്ചേ പറ്റൂ. എനിക്കങ്ങനെ ക്ഷമിച്ചു നിൽക്കാൻ പറ്റില്ല. എങ്ങനെങ്കിലും കല്യാണം മുടക്കി ആ വീണയെ കല്യാണ പന്തലിലേക്ക് എത്തിക്കാനാണ് അയാൾ നോക്കുന്നത്. കളിക്കട്ടെന്ന്, പട്ടി കുറച്ചാ പടിപ്പുര തുറക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? ആരെങ്കിലും ഒന്ന് തുറന്നു കൊടുക്കണം. അയാൾ വിചാരിച്ചതൊന്നും ഇനി ഈ കല്യാണം മുടങ്ങില്ല. നേരത്തെ നിങ്ങളുടെ കുടുംബം തിരക്കി പോയപ്പോ ഈ കല്യാണം മുടങ്ങുമെന്ന് പേടിച്ചതാ, അന്ന് രക്ഷപ്പെട്ടു. ഇനി അയാൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഇരിക്കത്തേ ഉള്ളൂ. അതെ, ആ വീണ സൂത്രശാലിയ പതി ഇരുന്ന് തക്കം നോക്കി ചാടി വീഴും. ഓർമ്മയില്ലേ കല്യാണ നിശ്ചയത്തിന്റെ അന്ന്? അത് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ അവളത് തടയുന്നു? തടഞ്ഞില്ലേ, നിശ്ചയം തന്നെ മുടങ്ങിയില്ലേ? അതുപോലെ മുഹൂർത്ത സമയത്ത് അവള് പ്രശ്നം ഉണ്ടാക്കിയ അതിനവളെ ചങ്ങലക്കിടാൻ വേണ്ടി വന്നാൽ മുറിയിൽ പൂട്ടിയിടാനും ഗീതമ്മയുണ്ട് ഇവിടെ. ഗീതമ്മ ഒരിക്കലും ഈ കല്യാണം മുടങ്ങാൻ കൂട്ടു നിൽക്കില്ല. ഗീതമ്മ ചേച്ചിയൊക്കെ പതുങ്ങി നിൽക്കത്തേ ഉള്ളൂ. ആരാ സാധനം? അവരുടെ ഉള്ളിലിരിപ്പേ ഇവിടെ ആർക്കും അറിയില്ല. സമയത്ത് സ്വന്തം മോളുടെ കല്യാണം നടക്കാൻ വേണ്ടി അവരെന്തടവും എടുക്കും. വീണ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഞാന് വധു എന്നും പറഞ്ഞ് കല്യാണത്തിന് ഒരുക്കാൻ ആളെ വരെ ബുക്ക് ചെയ്തെന്ന് ഗിരിജയല്ലേ എന്നോട് പറഞ്ഞത്? ആ പിന്നെ അന്ന് രണ്ട് കല്യാണ സാരി വാങ്ങിയതിലേ ഒരെണ്ണം അവളുടെ കയ്യിലും ഉണ്ട്. സമയത്ത് എന്റെ മോൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാക്കിയിട്ട് കല്യാണ പെണ്ണായിട്ട് അവൾ ഒരുങ്ങി നിന്ന നോക്കമ്മേ, ആ വീണയും കൂട്ടി ഗീത എന്റെ ഉറപ്പായിട്ട് എന്തോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. രഹസ്യമാക്കി വെച്ചിരിക്കാ നീക്കം. എന്നിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന ആ യതിയെങ്കിലിനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. ദർശനായിരുന്നു എനിക്ക് പേടി, പക്ഷേ ഇപ്പൊ ഇവളെയാ ആ വീണ. ഇപ്പൊ തന്നെ അവൾക്ക് രണ്ട് ഡോസ് കൊടുക്കണം. ഇത് നിങ്ങളുടെ വീടാ. കല്യാണം വരെ വഴക്ക് വേണ്ടാന്ന് വെച്ച് പലത് ക്ഷമിച്ചു, ഇനിയും പറ്റില്ല. ചോദിച്ചേ പറ്റൂ, നിങ്ങൾ എന്നെ തടയരുത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
വാ. വേണ്ടെന്ന് ഇത്ര ആജ്ഞാപിക്കാനേ? നിങ്ങൾക്ക് എന്താ ഇത്ര അധികാരം? വല്ല പെണ്ണുങ്ങളെയും കേറി ഇങ്ങ് പിടിച്ചാലേ.